ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബബീസ് കിച്ചൻ. ഇന്ന് ഞാൻ ഒട്ടും എണ്ണ കുടിക്കാത്തതും നല്ലതുപോലെ പൊങ്ങി വരുന്നതുമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെൻ്റെ മദർ ഇൻ ലോയുടെ റെസിപ്പിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പലരുടെ ഒരു കംപ്ലൈൻ്റ് ആണ് അല്ലേ, പൂരി നല്ല സോഫ്റ്റായിട്ട് ഇത് പൂരി നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നില്ല, പൊങ്ങി വരുന്നില്ല, നല്ല ക്രിസ്പിനെസ് ഇല്ല. ഇതന്നെ നിങ്ങൾ കണ്ടു, ഞാനിതെല്ലാം ഈ പൂരി ഈ ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് പൂരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 ടേബിൾ സ്പൂൺ റവ, കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് അത് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നല്ല പൂരി നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ആദ്യം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ സൈഡിലും ആ ഉപ്പും റവയും ആ ഓയിലും ഒക്കെ വരത്തക്ക രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇളം ചൂടുവെള്ളം, ചെറിയ ഒത്തിരി തിളച്ച വെള്ളമൊന്നും ഒഴിക്കേണ്ട, ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ഒരു ആ അത്രയും ഡീ ആ ഒരു കട്ടിക്ക് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ ഒരു രീതിയിൽ നമുക്ക് പൂരിക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ കൈയുടെ ഈ ഒരു ഭാഗമുണ്ട്, ഈ ഭാഗം കൊണ്ട് വേണം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ രീതിയിൽ ഇങ്ങനെ കൈ കൊണ്ട് ആ ഒരു പോർഷൻ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴഞ്ഞു വരും. അപ്പം ഈ ഒരു രീതിയും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പം നേടെ നമ്മുടെ പൂരിയുടെ മാവ് ഇവിടെ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഇതിൻ്റെ പുറത്ത് ഒരു കുറച്ച് എണ്ണ കൈ കൊണ്ടൊന്ന് കയ്യിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാക്സിമം ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ പൂരിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒരു ബൗൾ കൊണ്ട് അടച്ച് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മാവിനകത്തുനിന്ന് ആ ബൗൾ എടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി, ഞാനിപ്പം ചെറിയ പൂരിയാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾ വലിയ പൂരിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും ട്രൈ ചെയ്താവുന്നതാണ്. ഇവിടെ ഞങ്ങളിവിടെ ചെറിയ ചെറിയ പൂരീസാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നേരിട്ട് അതിനകത്തുനിന്ന് ആദ്യം തന്നെ ചെറിയ ചെറിയ ബൗളുകളാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഏകദേശം ഞാൻ ഒരു 5 ഉണ്ട ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഒത്തിരി ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അങ്ങനെ പരത്തേണ്ട, കുറച്ച് കട്ടിയായിട്ട്, എനിക്ക് ഒത്തിരി കട്ടിയും വേണ്ട. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് പൂരിക്ക് വേണ്ടി ഞാൻ ഇവിടെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം നമ്മുടെ പൂരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ചീനിച്ചട്ടിയിൽ കുറച്ചേറെ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ആ മാവിൽ നിന്ന് കുറച്ച് ചെറിയൊരു ഉണ്ട എടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ചെയ്യുന്നവരായിരിക്കും, എല്ലാ വീട്ടപ്പന്മാരും. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ എണ്ണ നല്ല പോലെ ചൂടായി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പൂരി എപ്പോഴും ഉണ്ടാക്കുമ്പം നല്ല തിളച്ച എണ്ണയിലോട്ട് വേണം അത് ഇട്ട് കൊടുക്കാൻ, എങ്കിലേ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പൂരി കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ നേണ്ട തിളച്ച എണ്ണയിലേക്ക് ആ പൂരിയുടെ പൂരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നേണ്ട 2 സൈഡും നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലെ ഞാൻ എല്ലാ പൂരി എൻ്റെ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന എല്ലാ പൂരി ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റേഷ്യോയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൂരി ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കും നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ പൂരി തയ്യാറാക്കാം. ദേണ്ട കണ്ടില്ല, എല്ലാ പൂരി എൻ്റെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.